എല്ലാവർക്കും ബ്രിക്കിറ്റപ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് റിയൽമി X7 പ്രോയാണ്. അപ്പോൾ റിയൽമി X7 പ്രോ ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഒരാഴ്ചയായിട്ട് എനിക്ക് എന്തൊക്കെയാണ് ഇതിൽ തോന്നിയതെന്നുള്ളതാണ്. അപ്പോൾ ഒരാഴ്ച കൊണ്ട് എൻ്റെ ഒരു ഉപയോഗത്തിൽ ഒരു സൂപ്പർ ഡിസൈനും അതേപോലെ ഒരു കിടിലം ഫോണ് തന്നെയാണ് റിയൽമി X7 പ്രോ എന്ന് പറയുന്നത്. എനിക്ക് ഈ ഫോണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാർട്ട് എൻ്റെ ഒരു ബാക്ക് സൈഡാണ്. നമുക്ക് ഡെയർ ടു ലീപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്ഷൻ ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഭയങ്കര കളർഫുള്ളാണ് ഇതിൻ്റെ ഒരു ബാക്ക് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊരു ഗ്ലാസ് മെയ്ഡാണ്. നിങ്ങൾക്കിത് തൊട്ട് നോക്കുക, തട്ടി നോക്കുക, വല്ലതും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. അതേപോലെ ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ഒരു മെറ്റാലിക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആക്ച്വലി ഒരു പോളി കാർബണേറ്റാണ്. പക്ഷേ കയ്യിലിങ്ങനെ പിടിക്കാനും ഒക്കെ ഒരു സ്മൂത്തായിട്ടുള്ളൊരു ഡിവൈസ് തന്നെയാണ് എനിക്ക് തോന്നിയതിൽ വെച്ചിട്ട്. പിന്നെ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സോണിയുടെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ക്വാഡ് ക്യാമറ സെറ്റപ്പിൽ പെർഫോമൻസ് സൂപ്പറാണ്, പക്ക പെർഫോമൻസ് ആണ്. ഇതിനൊരു എന്ത് പറയാനാണ്, ഒരു മാക്രോ ലെൻസിന് വരെ ഒരു ടെലിസ്കോപ്പിക് ലെൻസാണെങ്കിൽ പൊളിച്ചേനെ എന്ന് എനിക്ക് തോന്നി. പക്ഷേ ബെറ്ററാണ്, സൂപ്പറാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ വെച്ചിട്ടൊരു ബെസ്റ്റ് ക്യാമറ ഇതിന് റിയൽമി കൊടുത്തിട്ടുണ്ട്. ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം അതിൻ്റെ ബട്ടൺസൊക്കെ ക്ലിക്കിയാണ്. കുറച്ചുകൂടെ ഒരു ക്ലിക്കിനെസ് എനിക്ക് സാധാരണ റെനോ 5 തോന്നിയതിനേക്കാളും ഒരു ക്ലിക്കിനെസ് ഇതിൻ്റെ ഒരു സൈഡ് ബട്ടൺസിനുണ്ട്. കേൾക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ക്ലിക്കിനെസ് അതിനുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്നറിയില്ല, ഒരു ഫിംഗർ പ്രിൻറ്റ്സ് കണ്ടോ. ഇതിങ്ങനെ ഒരു ഒലിയോഫോബിക് കോട്ടിംഗ് ഇല്ലാത്തത് കാരണമാണെന്ന് തോന്നുന്നു. സ്ക്രീനിൽ ഒരുപാട് അല്ലെങ്കിൽ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഒക്കെ നമ്മൾ ടച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ ഒരു പാട് അവിടെ എപ്പോഴും അവശേഷിക്കും. പിന്നെ ഒരു ഫോൺ ഉപയോഗിച്ചത് വെച്ചിട്ട് എനിക്ക് പിന്നെ ഒരുപാട് മിസ്സിങ് ആയിട്ടുള്ള തോന്നിയൊരു കാര്യം ഇതിൽ ഹെഡ്ഫോൺ ജാക്ക് ഇല്ലെന്നുള്ളതാണ്. അപ്പോൾ ഹെഡ്ഫോൺ ജാക്ക് ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് USB ടൈപ്പ് സി ഉപയോഗിച്ചിട്ട് ആ ഫോണിൽ കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം തോന്നിയത് ഇതിൻ്റെ SD കാർഡ് ഓപ്ഷൻ ഇല്ലെന്നാണ്. പക്ഷേ SD കാർഡ് ഓപ്ഷൻ ഇല്ലാത്തത് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യം ഇതിൽ ഓൾറെഡി 128 GB ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ആസ്തറ്റിക്സ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് എടുത്ത് പറയാനുള്ളത്. പിന്നെ ഈ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ശകലം തള്ളിയാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ താഴെ തറയിൽ വെച്ച് കഴിയുമ്പോൾ ഫ്ലാറ്റായിട്ട് തറയിലിരിക്കില്ല, ഇങ്ങനൊരു അനക്കോതിലുണ്ടാവും. അതേപോലെ ഫ്രണ്ട് ക്യാമറ സെറ്റപ്പ് എന്ന് പറയുന്നത് സൈഡിലോട്ട് കുറച്ച് പഞ്ചഡ് ഹോൾഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ബ്യൂട്ടിഫുൾ തന്നെയാണ്. ഇപ്പോഴിറങ്ങുന്ന ഫോൺസിലെല്ലാം ഉള്ളതുപോലത്തെ ഒരു ഓപ്ഷൻ തന്നെയാണത്. അപ്പോൾ നമുക്ക് ഫോണിനകത്തോട്ട് പോകാം. അപ്പോൾ ഞാനിത് ബൂട്ടപ്പ് ചെയ്യാണ്. ഈ ബൂട്ടപ്പ് ചെയ്യുന്ന സമയം കൊണ്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ റിയൽമി X7 പ്രോയുടെ സ്പെസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് മറ്റുള്ള ഇപ്പോഴത്തെ ഫോണുകൾ 5G ഫോണുകൾക്ക് കാണുമ്പോഴത്തെ ഒരു സ്പെസിഫിക്കേഷൻസ് തന്നെയാണ് ഇതിലും വരുന്നത്. അപ്പോൾ നമുക്കൊരു 6.5 inch ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അതേപോലെ ഒരു 120Hz റിഫ്രഷ് റേറ്റും കിട്ടുന്നുണ്ട്. ഇതൊരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. അതോടൊപ്പം ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത് 2400x1080 Full HD+ ആണ്. അതേപോലെ നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും ഇതിൽ കിട്ടുന്നുണ്ട്. ഡൈമെൻഷൻസും വെയ്റ്റിൻ്റെയും കാര്യം പറയാനാണെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ 160.8 നിങ്ങൾക്ക് ടോപ്പ് സൈഡ് നോക്കുകയാണെങ്കിൽ 75.2
പിന്നെ ഇതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത് 8.5 mm ആണ്. ഇതിൻ്റെ ഒരു ഭാരം എന്ന് പറയുന്നത് 184 grams ആണ്. ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് എന്ന് പറയുന്നത് മീഡിയ ടെക് ഡയമൻസിറ്റി 1000+ ആണ്. നമ്മൾ ഓപ്പോ റെനോ 5 കണ്ട അതേ ചിപ്സെറ്റ് തന്നെയാണ് ഇതിലും വരുന്നത്. ഇതൊരു 5G ക്യാപ്പബിൾ ആയിട്ടുള്ളൊരു ചിപ്സെറ്റാണ്. അതോടൊപ്പം ഇതിൽ വരുന്നൊരു ഗ്രാഫിക്സ് എന്ന് പറയുന്നത് മാലി G77 ഗ്രാഫിക്സ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെമ്മറി പ്രൊഫൈൽ എന്ന് പറയുന്നത് 8GB ലോ പ്രൊഫൈൽ DDR4X ആണ്. അപ്പോൾ കാര്യമായിട്ടുള്ളൊരു പെർഫോമൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റോറേജ് എന്ന് പറയുന്നത് 128GB സ്റ്റോറേജ് ആണ്. SD കാർഡ് ഓപ്ഷൻ ഇല്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് UFS 2.1 ഡാറ്റ റേറ്റ് സ്പീഡ് ഈ 128GB കിട്ടും. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ Android 10 അതോടൊപ്പം റിയൽമിയുടെ UIയും കൂടെ ടച്ചപ്പ് ചെയ്തിട്ടുള്ളൊരു Android 10 എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ റിയർ ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ നമുക്കൊരു 64 MP ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണുള്ളത്. സോണിയുടെ IMX686 സെൻസറാണ് ഈ ക്യാമറാസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഒരു എക്സെപ്ഷണൽ ക്വാളിറ്റി ആയിരിക്കും ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ളതിൽ സംശയം വേണ്ട. സെൽഫി ക്യാമറ അല്ലെങ്കിൽ ഫ്രണ്ട് ക്യാമറയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫഞ്ചോൾ ക്യാമറയാണ് വരുന്നത്. അതൊരു 32 MP ക്യാമറയാണ്. ഫിംഗർ പ്രിൻറ് സെൻസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ബാറ്ററി 4500 mAh ബാറ്ററിയാണ്. അതോടൊപ്പം ഒരു 65 W ഒരു റിയൽമിയുടെ ഡാർക്ക് ചാർജിങ് ഓപ്ഷനും നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഫാൻറ്റസി ബ്ലാക്ക്, മിസ്റ്റിക് ബ്ലാക്ക് എന്നിങ്ങനൊരു പല കളേഴ്സ് വേരിയൻറ്റിൽ അവൈലബിളാണ്. അപ്പോൾ ഈ 8GB 128GB വേരിയൻറ്റിൻ്റെ ഒരു പ്രൈസ് ഇന്ത്യയിൽ വരുന്നത് 29,999 rupees നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നത്. ക്യാമറയിൽ എക്സെപ്ഷണൽ ആയിട്ട് തോന്നിയത് എനിക്ക് 2 modes അതായത് അൾട്രാ മാക്രോ മോഡും അതേപോലെ ഇതിൻ്റെ നൈറ്റ് മോഡും. നിങ്ങൾക്ക് അൾട്രാ മാക്രോ മോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ മാക്രോ ഫോട്ടോസ് ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ സാമ്പിളായിട്ട് എടുത്തൊരു ഫോട്ടോയാണ്. അതായത് ഈ ലീവ്സിൻ്റെ ഏറ്റവും അടിഭാഗത്തുള്ള ഇലകളൊക്കെ സാധാരണ ഒരു ക്യാമറയിലെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഇമേജസാണ്. പക്ഷേ ഇതിലൊരു സൂപ്പറായിട്ട് തന്നെ ആ ചെറിയ ഇലകളും അതിൻ്റെ ഒരു എല്ലാം നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു നൈറ്റ് മോഡും എന്ന് പറയുന്നത്. നൈറ്റ് മോഡും എനിക്ക് വളരെ വ്യത്യസ്തമായിട്ട് തോന്നി. കാര്യം സാധാരണ ക്യാമറകളിൽ കാണുന്നതിനേക്കാളും ഒരു എക്സെപ്ഷണലായിട്ടുള്ളൊരു ക്വാളിറ്റി എനിക്ക് തോന്നി ഒരു സോണിയുടെ ഒരു ആ ഒരു സെൻസറിൻ്റെ ഇതായിരിക്കാം. ഇപ്പോൾ ഈ ഒരു ലൈറ്റിങ്ങിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ലൊരു ഇരുട്ടാണ് അതിൽ ആ ഒരു ഇലയുടെ ഭാഗത്തും അവിടെ എല്ലാം. പക്ഷേ ഇതിൻ്റെ ഒരു നൈറ്റ് മോഡിൽ ആ ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ വളരെ വ്യത്യാസമാണ് ആ ഫോട്ടോയ്ക്ക്. നമുക്ക് അതൊരു നല്ല ലൈറ്റിംഗ് കണ്ടീഷനിൽ എടുത്തൊരു ഫോട്ടോ പോലെ തന്നെയാണ് അത് ഫീൽ ചെയ്യുന്നത്. ഈ ഫോണിൻ്റെ ഫോട്ടോ മോഡിലെടുക്കുന്ന ഫോട്ടോസ് പഞ്ചിയറായിട്ടുള്ളൊരു ഫോട്ടോസായിട്ടാണ് എനിക്ക് തോന്നിയത്. ഷാർപ്പനിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അതേപോലെ കളർ ബാലൻസിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അതേപോലെ അതിൻ്റെ ഒരു വിവിഡ്നെസ് ആണെങ്കിലും എനിക്കൊരു പഞ്ചിയറായിട്ടാണ് തോന്നിയത്. എല്ലാം ഒരു ബാലൻസിൽ റിയൽമി കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഫോണിൻ്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 40 min കൊണ്ട് 0 to 100 ഫുള്ളി ചാർജ് ചെയ്യാൻ പറ്റും ഈ ഫോണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് 1 മുകളിൽ സുഖമായിട്ട് കിട്ടുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഒരു ബാറ്ററി വൈസ് നോക്കുകയാണെങ്കിലും റിയൽമിയുടെ X7 Pro ഒരു ബെറ്റർ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ നമുക്കിനി X7 Pro ഒരു സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വളരെ ഷൈനിങ് ആയിട്ടുള്ളൊരു ഔട്ടർ ബോക്സ് തന്നെയാണ് ഇതിനുള്ളത്. അതേപോലെ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഒരു 8GB 128GB വേരിയൻ്റാണ്. ഇതിൻ്റെ ഒരു കളർ വേരിയൻ്റ് എന്ന് പറയുന്നത് സൺസെറ്റ് മെലഡിയ. പിന്നെ ഇതിൻ്റെ ഒരു ഫ്ലാഷ് ലൈറ്റാണ് ഞാൻ നോക്കിയത്. ഇതിൻ്റെ ഒരു ഫ്ലാഷ് ലൈറ്റ് കുറച്ച് യെല്ലോയിഷ് ആയിട്ടുള്ളൊരു കളറാണ്. അപ്പോൾ വൈറ്റ് തരത്തിലല്ല, കുറച്ച് ടോണ് നൽകുന്നൊരു ഫേസ് ടോണ് നൽകുന്ന രീതിയിലൊരു യെല്ലോയിഷ് ആയിട്ടുള്ളൊരു കളർ ടോൺ ഫ്ലാഷ് ലൈറ്റാണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം വിസിബിലിറ്റി നിങ്ങൾക്ക് രാത്രി കിട്ടുന്ന തരത്തിലാണ്. എന്നാൽ ഒരുപാട് ലൈറ്റുള്ള തരത്തിലും അല്ല,
അത്യാവശ്യം വിസിബിൾ ആയിട്ടുള്ളൊരു ഫ്ലാഷ് ലൈറ്റ് തന്നെയാണ് ഇതിലുള്ളത്. വളരെ ബെസ്റ്റായിട്ടുള്ളൊരു ഗെയിമിംഗ് പെർഫോമൻസ് ആണ് ഇതിൽ കിട്ടുന്നത്. അതായത് പബ്ജി ആയാലും അതുപോലത്തെ ഗെയിംസ് ആയാലും നിങ്ങൾക്ക് ഈസിലി നല്ല എഫ് പി എസ് കിട്ടുന്ന രീതിയിൽ തന്നെയുള്ളൊരു പ്രോസസ്സറും ഗ്രാഫിക്സും തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ അതിലും നിങ്ങൾക്ക് ഒട്ടും തന്നെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ വളരെ ഗെയിമിംഗ് പെർഫോമൻസ് നിങ്ങൾക്ക് ഇതിൽ തന്നെ കിട്ടും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോണ് പക്ക ഒരു ഡീലാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിനെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോണിൽ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് മറ്റ് കൂടിയ ഫോണുകളിൽ തരുന്ന അതേ സ്പെസിഫിക്കേഷൻസ് ഇതിലോട്ട് കൊണ്ടുവരാൻ റിയൽമി ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ റിയൽമിയുടെ ഒരു ചെറിയൊരു പ്രീമിയം സെഗ്മെൻറ്റ് വരുന്നൊരു ഫോൺ തന്നെയാണിത്. എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു ബാക്ക് സൈഡാണ്. എനിക്കിതിൽ ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു നമ്മൾ ടച്ച് ചെയ്യുന്ന ഫിംഗർ പ്രിൻ്റൊക്കെ അതേപോലെ കിടക്കുന്നു എന്നുള്ളതും, അതേപോലെ ഇതിൻ്റെ ഒരു സൈഡ് ഫ്രെയിം കുറച്ചുകൂടെ മെറ്റൽ അല്ലെങ്കിൽ അലൂമിനിയം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അല്ലാതെ പക്ഷത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസ് പക്ക ഡീൽ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. അതേപോലെ ഈ ഡിവൈസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്ത് മൊബൈൽ പോയിന്റിൽ പോയി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മൊബൈൽ പർച്ചേസ് ചെയ്യുന്നതിനോടൊപ്പം 1000 രൂപ വില വരുന്നൊരു ഹെഡ്സെറ്റ് കൂടെ അവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. സ്റ്റേ ട്യൂൺഡ്. ബൈ.